നമുക്കിനി പാലക്കാട് മണ്ണാർക്കാട്ടേക്കൊന്ന് പോകാം. അവിടെ ഒരു അറബിയുണ്ട്. കുറച്ച് അറബി പഠിക്കാമെന്ന് കരുതി സംസാരിക്കാൻ ചെന്നാൽ പക്ഷെ കിട്ടുക നല്ല മലയാളത്തിലുള്ള മറുപടിയായിരിക്കും. സൗദി അറേബ്യയിൽ നിന്നും എത്തിയ സുൽത്താൻ ഇപ്പോൾ മണ്ണാർക്കാടിന്റെ മരുമകൻ കൂടിയാണ്. ഒലിവറ എല്ലാവരും മലയാളി. 4 മണിക്കൂർ വൈകുന്നേരം ഒലിവറ അല്ലെങ്കിൽ ബയമ്പൂരി കട്ലീറ്റ് കഴിക്കൂ, തിന്നു. ഭക്ഷണം നല്ലത്, ചോറും ഉപ്പേരി സാമ്പാറും അച്ചാറും പപ്പറും അപ്പം നൂൽപുത്ത് ഉപ്പുമാവ് ഇഡലി കുറേ ഭക്ഷണം നല്ലത് അൽഹംദുലില്ലാ. നല്ല വെള്ളം പോലെ മലയാളം പറയുന്നൊരു അറബി സുൽത്താൻ. 18 വർഷം മുമ്പാണ് ആള് ആദ്യമായിട്ട് കേരളത്തിലെത്തിയത്. 8 വർഷം മുമ്പ് മണ്ണാർക്കാടിനടുത്ത് കൈതച്ചിറയിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. അങ്ങനെ ഇവിടുത്തെ മരുമകനായി. മണ്ണാർക്കാട് കൈതച്ചിറ ഗ്രാമത്തിലെ നാട്ടുവഴിയിലൂടെ പഴയൊരു ഇരുചക്രവാഹനത്തിൽ കറങ്ങുന്ന അറബി നാട്ടുകാർക്ക് ഇപ്പോഴൊരു കൗതുകമല്ല. അവരുടെ സ്വന്തം സുൽത്താനാണ്. ചായപ്പീടികയിലും കവലയിലും ഒക്കെ നാട്ടുകാരോട് മിണ്ടി പറഞ്ഞിരിക്കാൻ വലിയ ഇഷ്ടം. ഒപ്പം മധുരം കൂട്ടിയൊരു ചായയും. ഭാര്യയാണ് മലയാളം പഠിപ്പിച്ചത്. ഭാഷയ്ക്കൊപ്പം കേരളത്തോടും വല്ലാത്ത ഇഷ്ടം. മൂന്നാർ നല്ലത്, മൂന്നാർ അത്തബാരി അഗലി നല്ലത്, നല്ലത്, നല്ല സ്ഥലം, നല്ല മായ, നല്ല തണുപ്പ്. സൗദി അറേബ്യയിൽ അധ്യാപകനാണ്. ഭാര്യയ്ക്കും 2 മക്കൾക്കും ഒപ്പം എല്ലാ അവധിക്കാലത്തും കൈതച്ചിറയിലെ വീട്ടിൽ സുൽത്താൻ ഉണ്ടാകും. രാജേഷ് തകഴിക്കൊപ്പം മണ്ണാർക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം, ഏഷ്യാനെറ്റ് ന്യൂസ്. നമ്മുടെ സംഭാരവും ഇഡലിയും മഴയും ഒക്കെ അദ്ദേഹത്തിന് എന്തായാലും വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.